2022 അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വർഷം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ എന്തെല്ലാം തിരഞ്ഞിട്ടുണ്ടാകും, എന്തെല്ലാം അന്വേഷിച്ചിട്ടുണ്ടാകും? അതെ, പറയാൻ പോകുന്നത് ഗൂഗിൾ സെർച്ചിനെ കുറിച്ചിട്ടാണ്. 2022 ഞാനും നിങ്ങളും എല്ലാം സെർച്ച് ചെയ്ത പ്രധാനപ്പെട്ട വാക്കുകൾ, ആളുകൾ, സംഭവങ്ങൾ ഇതെല്ലാം എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതറിയാനായിട്ട് ഗൂഗിൾ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ 2022 ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ഇന്ത്യൻ പ്രീമിയർ ലീഗ്, അതായത് IPL കുറിച്ചിട്ടാണ്. ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ മത്സരത്തെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ തിരഞ്ഞത്. മാത്രമല്ല, ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട 10 വാക്കുകളിൽ 4 ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. അടുത്ത പ്രധാന സെർച്ച് കോവിഡിനെതിരായിട്ടുള്ള വാക്സിനേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ വെബ് പോർട്ടലായ കോവിൻ ആണ് തിരിച്ചുള്ള 2nd സ്ഥാനത്തുള്ളത്. ബൂസ്റ്റർ ഡോസും 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷനുമാണ് കോവിന്റെ തിരിച്ചിലിന് ഈ വർധന ഉണ്ടാക്കിയത്. 2022 സ്പോർട്സിനെ കുറിച്ച് വളരെയധികം ചർച്ചകൾ നടന്ന വർഷമാണ്. ഇന്ത്യക്കാരുടെ വേൾഡ് കപ്പ് ആവേശം ഗൂഗിൾ സെർച്ചിലും പ്രകടമായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത 3rd കാര്യം ഫിഫ വേൾഡ് കപ്പാണ്. ICC T20, ഏഷ്യാ കപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നിങ്ങനെ കായിക മേഖല ഇന്ത്യക്കാരുടെ സെർച്ച് ലിസ്റ്റിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വാട്ടീസ് എന്ന വിഭാഗത്തിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് അഗ്നിപഥ് പദ്ധതിയെ കുറിച്ചിട്ടാണ്. 17 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ 4 വർഷത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്നിപഥ്. ഈ പദ്ധതി തുടക്കത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. സൈന്യത്തിന്റെ പ്രൊഫഷണലിസം നശിക്കുമെന്നും സ്ഥിര നിയമനത്തിനുള്ള അവസരങ്ങൾ ഇല്ലാതാകുമെന്നും അങ്ങനെ നിരവധി വിമർശനങ്ങൾ പദ്ധതിക്കെതിരെ ഉയർന്നിരുന്നു. ഇത് അഗ്നിപഥിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സറോഗസി, മയോസിറ്റിസ് എന്നിവ എന്താണെന്ന് അറിയാനും ഈ വർഷം നമ്മൾ കൂടുതൽ താല്പര്യം കാണിച്ചു. കുട്ടികൾ ഉണ്ടാവാൻ വാടക ഗർഭപാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് സറോഗസി. മയോസിറ്റിസ് മസിലുകളെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. നയൻതാരയ്ക്ക് സറോഗസിയിലൂടെ കുട്ടികൾ ഉണ്ടായതും സമന്ത മയോസിറ്റിസിനിടെ സിനിമ ചെയ്തതും ഇതിലെ പ്രമേയം സറോഗസി ആയതുമൊക്കെ തിരച്ചിലുകൾ കൂടാൻ കാരണമായിട്ടുണ്ട്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന Article 370 കുറിച്ചും 2022 ജനങ്ങൾ കൂടുതലായിട്ട് തിരഞ്ഞിട്ടുണ്ട്. നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ ശ്രമം തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന റഷ്യയുടെ ഭയമാണ് 300-ലധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിക്കാത്തൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം എന്താണ് നാറ്റോ എന്നതും ഇന്ത്യക്കാർ സെർച്ച് ചെയ്തു. രാജ്യസുരക്ഷാ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്ത് ഇന്ത്യയിൽ നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള സെർച്ചും ടോപ്പ് സെർച്ച് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട ചില സെർച്ചുകളും ഈ വർഷം കൂടുതലായി നടന്നിട്ടുണ്ട്. നിയർ മീ സെർച്ചിൽ ഏറ്റവും അടുത്ത് എവിടെയാണ് കോവിഡ് വാക്സിൻ ഉള്ളതെന്നാണ് ഇന്ത്യൻ ജനത കൂടുതലായിട്ട് തിരഞ്ഞത്. എങ്ങനെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നതും കൂടുതൽ തവണ തിരഞ്ഞതിന്റെ പട്ടികയിലുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വാക്ക് വേഡിൽ എന്നതാണ്. 5 അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷ് വാക്ക് കണ്ടുപിടിക്കുന്ന ഒരു ഓൺലൈൻ ഫ്രീ ഗെയിമാണ് വേഡിൽ. 6 തവണയായിട്ട് അക്ഷരങ്ങൾ നിർത്തി കണ്ടെത്താനാവുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണിത്. ഇന്ത്യക്കാർ ഏറ്റവും അധികം സെർച്ച് ചെയ്ത സിനിമ അയൻ മുഖർജിയുടെ ബ്രഹ്മാസ്ത്ര Part 1 ശിവയാണ്. ഹിന്ദു മിത്തോളജിയുടെ അടിസ്ഥാനമാക്കിയിട്ട് കഥ പറയുന്ന ഒരു സിനിമയാണിത്. പ്രശാന്ത് നീലിൻ്റെ KGF Chapter 2, വിവേക് അഗ്നിഹോത്രിയുടെ ദ കശ്മീർ ഫയൽസ്, SS രാജമൗലിയുടെ RRR, കൂടാതെ കാന്താര, പുഷ്പ, Drishyam 2 എന്നിവയെക്കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ നമ്മൾ ഗൂഗിളിനെ ആശ്രയിച്ചിട്ടുണ്ട്. വിവാദ പരാമർശത്തിലൂടെ ശ്രദ്ധ നേടിയ BJP വക്താവ് നുപൂർ ശർമ്മയാണ് കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തികളിൽ 1st സ്ഥാനത്തുള്ളത്. ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പ്രവാചകനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ നുപൂർ ശർമ്മയ്ക്കെതിരെ ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് മാർക്കറ്റിൽ വലിയ തിരിച്ചടി നേരിടാൻ വരെ നുപൂർ ശർമ്മയുടെ പരാമർശം കാരണമായിട്ടുണ്ട്. പിന്നീട് നുപൂർ ശർമ്മ പ്രസ്താവന പിൻവലിക്കുകയായിരുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി എന്ന നിലയിലേക്ക് നുപൂർ ശർമ്മ എത്താനുള്ള പ്രധാന കാരണം. ചരിത്രം കുറിച്ച് രാഷ്ട്രപതി പദവിയിലെത്തിയ ദ്രൗപദി മുർമുവാണ് കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തികളിൽ 2nd. ആദിവാസി വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കാണ് 3rd സ്ഥാനത്ത് ഇടം പിടിച്ചത്. വാർത്തകളുടെ കാര്യത്തിൽ ഗായിക ലതാ മങ്കേഷ്കറുടെയും പഞ്ചാബി മ്യൂസീഷ്യൻ സിദ്ധു മൂസ്വാലയുടെയും മരണങ്ങളാണ് കൂടുതൽ തിരച്ചിലുകളുടെ പട്ടികയിൽ ഇടം നേടിയത്. ഇന്ത്യൻ രാഷ്ട്രീയ സാംസ്കാരിക മേഖല വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട UP തെരഞ്ഞെടുപ്പും നമ്മൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്തവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും.